Design of Sarda fold in the Varanana, the design or the Sarda fold or the Munamata design and aqueductum, siphon aqueduct and the corresponding of the drawings in the new Adita and Sarda fold. We Sarda fold in the Varambo, which is long and a Baksha number of the purchase of the Chun, Padikin design. And now, either Namaka, Pradana Pashan, the number. Figure എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത് അവൈലബിൾ അല്ല കുറച്ചൊക്കെ ഉള്ളൂ അവൈലബിലിറ്റി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഫിഗർ ഒക്കെ വെച്ച് വേണം നമ്മൾ ഇത് പഠിക്കാനായിട്ട് ഫിഗർ സൈഫൺ അക്വഡക്റ്റിന്റെ സെക്കൻഡ് പാർട്ട് കണ്ട പോലെ തന്നെ ഫിഗർ എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിഡിസിൻ്റെ സർദാർ ഫോർഡിൽ എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതിന് ഡിസൈൻ സ്റ്റെപ്സും മറ്റു കാര്യങ്ങളും കമ്പാരിറ്റീവ്ലി സൈഫൺ അക്വഡക്റ്റിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കുറച്ച് വലുതുമാണ് നമ്മൾ ഡിസൈനിലേക്ക് കിടക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് ആണ് ആദ്യമേ അപ്പോൾ ഡിസൈൻ സ്റ്റെപ്സിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിവൻ ഡേറ്റാസ് സെക്കൻഡ് സ്റ്റെപ്പ് ഡെവലപ്മെന്റ് ഓഫ് സെക്ഷൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഡയമെൻഷൻ ഓഫ് ക്രസ്റ്റ് ഫോൾ ആൻഡ് അതർ ഹൈഡ്രോളിക് ഡേറ്റാസ് ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനേഷൻ ഓഫ് ഹൈഡ്രോളിക് ലെവൽസ് ആൻഡ് ഹെഡ് ഓവർ ക്രസ്റ്റ് അവിടെ ഇതാണ് ഇപ്പം നോക്കി അപ്പം ഞാൻ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ആദ്യത്തെ നാല് സ്റ്റെപ്പും ഒരു റോമൻ ലെറ്റർ വണ്ണി ഞാൻ കൊടുക്കുകയാണ് ഇത് ഇത്രയും ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓക്കെ അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് സിസ്റ്റേൺ ആണ് ഡിസൈൻ ഓഫ് സിസ്റ്റേൺ ആറാമത്തെ സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് കർട്ടൻ വോൾസ് ഫോർ ഇംപർവിയസ് ഫ്ലോർ എന്ന് പറയുന്നൊരു ഇതാണ് അപ്പം നമുക്ക് അടുത്തൊരു പാർട്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റേണിന്റെ ഒരു പാർട്ട് സെപ്പറേറ്റ് മാറിക്കോണം സെക്കൻഡ് തേർഡ് വണ്ണെന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് കർട്ടൻ വോൾസ് ഫോർ ഇംപർവിയസ് ഫ്ലോറും സെവൻത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ലെങ്ത് ഓഫ് ഇംപർവിയസ് ഫ്ലോർ ആൻഡ് കാൽക്കുലേഷൻ ഓഫ് പ്രഷർ കീയർ കീ പോയിന്റ്സ് ആൻഡ് ഇറ്റ്സ് കറക്ഷൻ കാൽക്കുലേഷൻ ഓഫ് തിക്നെസ് ഓഫ് ഇംപർവിയസ് ഫ്ലോർ അപ്പൊ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഇനി ഒരു സിക്സ് ടു ഏകദേശം ഒരു നയൻ വരെയുള്ള സ്റ്റെപ്പ് ഒരു തേർഡ് സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം ഓക്കെ അപ്പം മൂന്ന് സെറ്റ് ഉണ്ട് അപ്പം ആദ്യം എന്താണ് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ക്രസ് വോളും അതിന്റെ ഡയമെൻഷനുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ സിസ്റ്റേൺ ആയിരുന്നു തേർഡ് എന്ന് പറയുന്നത് എന്താണ് ഇംപർവിയസ് ഫ്ലോർ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ കാൽക്കുലേഷൻ ലെങ്ത് ഓഫ് ഇംപർവിയസ് ഫ്ലോർ കാൽക്കുലേഷൻ ഓഫ് പ്രഷർ പോയിന്റ് എക്സ്കർഷൻ കാൽക്കുലേഷൻ ഓഫ് തിക്നെസ് ഓഫ് ഇംപർവിയസ് ഫ്ലോർ ഇനി അടുത്ത ഡിസൈൻ ഓഫ് വിംഗ് ബോൾസ് ഡിസൈൻ ഓഫ് ഡൗൺ സ്ട്രീം പ്രൊഡക്ഷൻ യൂസിംഗ് എനർജി ഡിസിപ്പേറ്റേഴ്സ് ഡിസൈൻ ഓഫ് സ്ട്രീം ബോൾ ഫോർത്തിന് നമ്മൾ അടുത്തൊരു കാറ്റഗറി ഡിസൈൻ ഓഫ് വിംഗ് ബോൾ ഡിസൈൻ ഓഫ് ഡൗൺ സ്ട്രീം പ്രൊഡക്ഷൻ യൂസിംഗ് എനർജി ഡിസിപ്പേറ്റേഴ്സ് ഡിസൈൻ ഓഫ് അപ് സ്ട്രീം വിംഗ് ബോൾ അപ്പൊ നമ്മൾ ഇതിന് നമ്മൾ തിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത് ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നെന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഡേറ്റയാണ് ഹൈഡ്രോളിക് ഡേറ്റാസ് ആണ് മൊത്തവും വെക്കുന്നത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്തിലേക്ക് കിടന്നു സിസ്റ്റേൺ എന്ന് പറയുന്ന ഒരു ഡിവൈസ് സി ഐ എസ് ടി ആണ് സിസ്റ്റേൺ എന്ന് പറയുന്ന എലിമെന്റ് കിടക്കും തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് മൊത്തവും ഇംപർവിയസ് ഫ്ലോർ എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഇംപർവിയസ് ഫ്ലോറുമായിട്ട് ബന്ധപ്പെട്ടാണ് തേർഡ് സ്റ്റെപ്പ് ഫോർത്ത് സ്റ്റെപ്പ് മൊത്തം എന്താണ് പ്രൊട്ടക്ഷൻ വോക്സ് ആണ് അപ്സ്ട്രീം ഡൗൺ സ്ട്രീം എല്ലാം ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ വോക്സിനെ കുറിച്ചാണ് അപ്പൊ ഇതിനെ നമ്മൾ ഫർദർ ആയിട്ട് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെയാണ് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് നാല് സ്റ്റെപ്പാണ് ഹൈഡ്രോളിക് ഡേറ്റാസും മറ്റു കാര്യങ്ങളും എല്ലാം ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റെപ്പ് മൂന്നാമത്തെ ഇംപർവിയസ് ഫ്ലോറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പ് നാലാമത്തെ പ്രൊട്ടക്ഷൻ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പ് അപ്പൊ അത്രയുമാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുമ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ അകത്ത് പറയുന്നത് നോക്കി ഫുൾ സപ്ലൈ ഡിസ്ചാർജ് അപ്സ്ട്രീം 40 ക്യൂമെക്സ് ഇപ്പൊ ക്വസ്റ്റ്യൻ ഡിസൈൻ സർദാർ ടൈപ്പ് ഫോൾ വിത്ത് ഫോളോയിങ് ഡേറ്റ അപ്പൊ ഈ സർദാർ ടൈപ്പ് ഫോളിനകത്ത് തന്നെ നിങ്ങൾക്ക് 14 ക്യൂമെക്സിൽ മേലുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ട്രപ്പിസോയിൽ ക്രസ്റ്റ് ആണെന്നാണ് നിങ്ങളുടെ സിലബസ് എടുത്ത് പറയുന്നത് ട്രപ്പിസോയിൽ ക്രസ്റ്റ് ആണെങ്കിൽ എന്താണ് നമുക്കൊരു 14 ക്യൂമെക്സ് 14 ക്യൂമെക്സ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിന് മുകളിലുള്ള ഡിസ്ചാർജ് മാത്രമാണ് എന്തിൽ വരുന്നത് നമ്മുടെ ഇതിനകത്ത് വരുന്നത് ഇപ്പൊ ഫുൾ സപ്ലൈ ഒപ്പം ഡേറ്റാസ് ഞാൻ പറയാം ഫുൾ സപ്ലൈ ഡിസ്ചാർജ് എന്നാൽ 40 അല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് 14 ആണ് കമ്പാരിസൺ പറയുന്നത് 14 ക്യൂമെക്സ് ആണേ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് അപ്സ്ട്രീം എന്ന് പറഞ്ഞ എന്താണ് 40 ക്യൂമെക്സ് ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു 40 ക്യൂമെക്സ് ഫുൾ സപ്ലൈ ലെവൽ അപ്സ്ട്രീം ഇസ് ഈക്വൽ ടു RL218.3 ഫുൾ സപ്ലൈ ലെവൽ ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു RL216.8 മീറ്റർ ഫുൾ സപ്ലൈ ഡെപ്ത് അപ്സ്ട്രീം ഇസ് ഈക്വൽ ടു 1.8 മീറ്റർ ഫുൾ സപ്ലൈ ഡെപ്ത് ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു 1.8 മീറ്റർ ബെഡ് വിത്ത് അപ്സ്ട്രീം ഇസ് ഈക്വൽ ടു 26 മീറ്റർ ബെഡ് വിത്ത് ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു 26 മീറ്റർ ബെഡ് ലെവൽ അപ്സ്ട്രീം ഇസ് ഈക്വൽ ടു RL216.5 മീറ്റർ ബെഡ് ലെവൽ ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു RL215.0 മീറ്റർ ടേക്ക് എക്സിറ്റ് ഗ്രേഡിയന്റ് 1/5 അപ്പൊ ഇത്രയും ഡേറ്റാസ് ആണ് ഞാൻ വായിച്ചത്
ഇതിനകത്തുനിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് എന്തിന്റെ ഡേറ്റ മിസ്സിംഗ് ആണ്? നമ്മുടെ ഡ്രെയിനേജുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ മൊത്തം മിസ്സിംഗ് ആണ്. ഇതിനകത്ത് ഒന്ന് സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, കനാലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡേറ്റാസ് മാത്രമേ ഇതിനകത്തുള്ളൂ. നിങ്ങളൊന്ന് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ആർക്ക് റോളില്ല. ഈ ഒരു ടൈപ്പ് ഡിസൈനിനകത്ത് നമുക്ക് എന്താണ് ഡിസ്ചാർജിന്, നമ്മുടെ എന്താണ് നമ്മുടെ താഴെ കൂടെ പോകുന്ന ഡ്രെയിനേജിന് യാതൊരു റോളും ഇല്ല. ഡ്രെയിനേജ് എന്നുള്ള വാക്ക് ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. ഇത് മൊത്തം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ കനാലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എന്താണ് ഈ എന്തുകൊണ്ടാണ് ഫോൾ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇതൊരു സർഫസ് ആണ്, കനാലിലെ വെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ഇവിടെ ഭൂമി ഇങ്ങനെ ലെവലിൽ നിൽക്കുക, പിന്നെ ഭൂമി ഇങ്ങനെ ഇവിടെയാണ് വരുന്നത്. അതായത് ഒരു ലെവൽ ഡിഫറൻസ് ഉണ്ട്. ആ ലെവൽ ഡിഫറൻസ് വന്നു കഴിയുമ്പോൾ ഇവിടെ കൂടെ വരുന്ന വെള്ളം എന്ത് സംഭവിക്കും? ഇങ്ങനെ വന്ന് വീഴും. അപ്പോൾ ഇങ്ങനെ വന്ന് വീഴ് വരുന്നുള്ള ഇവിടെ എന്ത് സംഭവിപ്പിക്കും? ഇവിടെ നിന്ന് വെള്ളം ചാട്ടങ്ങളൊക്കെ വീഴുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ മൊത്തം അവർ നശിപ്പിക്കും, മൊത്തം അവിടുത്തെ സോയിലെല്ലാം നശിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ വെള്ളച്ചാട്ടങ്ങളാണ് എക്സാം, നമ്മുടെ നാട്ടിലേക്കുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ടല്ലോ. ഈ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു കൺസെപ്റ്റിലേക്ക് പോയാൽ മതി, വെള്ളച്ചാട്ടം നാച്ചുറലായിട്ടുണ്ടാവുന്നതാണ്. അതേ കണക്ക് തന്നെ നമ്മൾ എന്താണ് കനാലിന്റെ ഡ്രെയിനേജ് വേണ്ടി അലൈൻമെന്റ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല സഡൻ ആയിട്ട് എന്താണ് ഒരു ലെവൽ ഡിഫറൻസ് വരുന്ന സ്ഥലങ്ങൾ കാണും. അപ്പൊ ആ സ്ഥലങ്ങളിൽ നമുക്ക് വെള്ളം ഇങ്ങനെ ഉണ്ടെന്ന് ഒഴുകി ഡയറക്റ്റ് ഈ തലയിലേക്ക് ഒഴുക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യും? ഫോൾസ് ഡിസൈൻ ചെയ്യും. അത്തരത്തിലുള്ള ഒരു ഫോളാണ് എന്ത് പറഞ്ഞാൽ സർദ ഫോൾ എന്ന് പറയുന്നത്. മനസ്സിലാവും, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫോൾ. അപ്പൊ ഇതാണെങ്കിൽ വെള്ളം സേഫ് ആയിട്ട് നമ്മൾ എന്താണ് ഇപ്പുറത്തേക്ക് കിടക്കുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അപ്സ്ട്രീം ഇതോടെ ബന്ധപ്പെട്ടായിരിക്കും എന്ത് വരുന്ന അപ്സ്ട്രീം ഡിസ്ചാർജ്, അപ്സ്ട്രീം ബെഡ് ഫുൾ സപ്ലൈ ലെവല്, അപ്സ്ട്രീം ബെഡ് ലെവൽ, ഇതെല്ലാം ഇതുപോലെ പോയതുണ്ട്. ഡൗൺ സ്ട്രീം എന്ന് പറയുമ്പോൾ ഈ ഈ താഴ്ന്ന പ്രദേശത്തിന് ബന്ധപ്പെട്ട് രണ്ട് ലെവലില്ലേ, ഒരു അപ്സ്ട്രീമാണ് ഒരു ഡൗൺ സ്ട്രീമാണ്. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ്. ഇത് സൈഡ് വ്യൂ ആണ്, സൈഡിൽ നിന്ന് ഒരു വെള്ളച്ചാട്ടം നമ്മൾ കാണുന്ന ആൾക്കാണ്. ഇത് എല്ലാം എന്താണ് സോയിലിന്റെ അല്ലെങ്കിൽ റോക്സ് ആയിരിക്കും. ഞാൻ ഇപ്പൊ വെള്ളം ഇവിടെ ഒന്ന് സേഫ് ആയിട്ട് വീണ് ഇവിടെ എന്താ പറയുന്നത് ഇവിടുത്തെ എന്താണ് കീവശം അല്ലെങ്കിൽ എന്താണ് താഴ്വശം നശിപ്പിക്കാതെ വെള്ളം നമുക്ക് അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകണം. അപ്പൊ അതിന് വരയ്ക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ന് പറഞ്ഞാൽ ഫോൾസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ടൈപ്പ് ഫോൾ ആണെന്ന് സർദാ ഫോൾ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനുശേഷം ഗിവൺ ഡേറ്റാസിലേക്ക് പോവുകയാണ്. അപ്പൊ ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണ്? ഫുൾ സപ്ലൈ ഡിസ്ചാർജ് അപ്സ്ട്രീം ഇസ് ഈക്വൽ ടു 40 ക്യുമെക്സ്, പിന്നെ ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ഡൗൺ സ്ട്രീം ഇസ് ഈക്വൽ ടു 40 ക്യുമെക്സ്. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ ഡേറ്റാസും നമ്മൾ എന്താണ് ഗിവൺ ഡേറ്റാസിനകത്ത് എഴുതി എക്സ് ഗ്രേഡിന്റെ 1/5. ഇനിയിപ്പോ അടുത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് സെക്ഷൻ ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡെവലപ്മെന്റ് ഓഫ് സെക്ഷൻ. ഈ ഒരു സെക്ഷൻ നമ്മൾ എന്താണ് നമ്മൾ മുന്നോട്ട് പോവാതെ നമുക്ക് ഒരിക്കലും എന്താണ് ഇതിനകത്ത് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഫിഗർ നമ്മൾ എന്താണ് കൃത്യമായിട്ട് വരയ്ക്കണം. ഈ ഫിഗർ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിനകത്ത് എന്താണ് ഞാൻ പറഞ്ഞ എല്ലാ പോർഷനും ഇതുണ്ട്. ഞാൻ നേരത്തെ സിസ്റ്റേൺ എന്ന് പറഞ്ഞ പോർഷനാണ് ഇത്, ഇതാണ് സിസ്റ്റേൺ, ഇതാണ് ക്രസ്റ്റ് വോൾ, ഇതാണ് ക്രസ്റ്റ് വോൾ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റേൺ വരും, ഇത് അപ്സ്ട്രീം ബെഡ് ലെവലാണ്, ഇത് ഏകദേശം ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ വരുന്നു എന്ന് പറയുന്നത്. ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ഈ ഒരു ഫ്ലോർ ഉണ്ടോ, ഇതിനെയാണ് ഈ കോൺക്രീറ്റിലുള്ള ഈ ഒരു ഫ്ലോറിനെയാണ് ഇംപർവിയസ് ഫ്ലോർ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ക്രസ്റ്റ് വോളുമായിട്ട് ബന്ധപ്പെട്ടിടക്കും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡ് റോമൻ ലെറ്ററിലാണ് പറയുന്നത്. സിസ്റ്റേൺ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിടക്കുന്നു, റോമൻ ലെറ്റർ സെക്കൻഡ് ഇവിടെ കിടക്കുന്നു. തേർഡ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പർവിയസ് ഫ്ലോറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഫോർത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്ലാനിനകത്താണ് കാണാൻ പറ്റുന്നത്. ഇതിന്റെ സെക്ഷനാണ് കേട്ടോ, ഇത് അതിന്റെ സൈഡിലുള്ള സെക്ഷനാണ്. വെള്ളം ഇതേ കൂടെ വന്ന് നമ്മൾ ഈ ഒരു വോളൊക്കെ നിർമ്മിച്ച് വെള്ളം സേഫായിട്ട് ഇവിടെ വീഴ്ത്തും. ഇവിടെ വീഴ്ത്തി വെള്ളം പിന്നെ ഇങ്ങനെ അങ്ങ് പോകും. ഇവിടെ വരുന്ന വെള്ളം ഇവിടെ വന്ന് ഇങ്ങനെ വീണ് ഇങ്ങനെ പോകും. ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ ആണേ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ടോ വോൾസും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പ്ലാനിനകത്താണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതിന്റെ വിങ് ബോൾസ് ആണ്, അപ്സ്ട്രീമിന്റെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വിങ് ബോൾസ് ആണ് ഫോർത്ത് സ്റ്റെപ്പ് ചെയ്തത്. ഈ ഒരു ഫിഗർ മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ, ഇത് ഫിഗറാണ്, വെള്ളം ഇങ്ങനെ വരുന്നു, വെള്ളം നമ്മൾ ഇവിടെ എന്താണ് ഒരു ഒരു തട കണക്ക് ഇങ്ങനെ കെട്ടിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേ കൂടെ വെള്ളം ഫ്ലോ ചെയ്ത് ഇവിടെ വീഴും. ഇവിടെ വീഴുന്ന ഇവിടെ സിസ്റ്റേണിലായിരിക്കും വീഴുന്ന വീണ വെള്ളം അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സിസ്റ്റേണിൽ വരുന്ന വീഴുന്ന വെള്ളവും ഇതിന്റെ കൂടെയൊക്കെ എന്താണ് വാട്ടർ പ്രഷർ ചെയ്ത് ഇതിനെ എന്താണ് ഫ്ലോറിനെ ബലപ്പെടുത്തണം. ആ ബലപ്പെടുത്തുന്ന സ്റ്റെപ്പാണ് ഇമ്പോവേസ് ഫ്ലോർ എന്ന് പറയുന്ന സ്റ്റെപ്പിനകത്ത് മൂന്നാമത്തെ റോമൻ ലെറ്റർ നമ്പർ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ വിങ് ബോൾസിന്റെ ഇത് വേണ്ട. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റെപ്പാണെന്ന് പറയുന്നത്. ക്രസ്റ്റ് വാളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, സിസ്റ്റേണുമായിട്ട് ബന്ധപ്പെടുന്നത്, നമ്മുടെ പിന്നെന്താണ് ഇമ്പോവേസ് ഫ്ലോറുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതിനകത്ത് ഇമ്പോവേസ് ഫ്ലോറിന്റെ സ്റ്റെപ്പുകളാണ് വളരെയധികം ലെങ്തി. ഓക്കെ, അപ്പം ഡെവലപ്മെന്റ് സെക്ഷൻ ആണ് അടുത്ത്. അപ്പം നമുക്ക് ഒന്നും കൂടെ ഞാൻ വരച്ച് കാണിക്കാം നിങ്ങൾക്ക്. ആദ്യമേ നമ്മൾ മനസ്സിലാക്കാൻ വരയ്ക്കുന്നത് വെച്ചാൽ ഒരു ട്രപ്പിസോയിഡൽ ക്രസ്റ്റ് വരയ്ക്കുകയാണ്, ഇത് വരയ്ക്കുക. ഓക്കെ,
അതിന് ശേഷം ഇങ്ങനെ വരച്ചതിന് ശേഷം ഇതിന്റെ ഒരു പർട്ടിക്കുലർ പോയി ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മളെന്താണ് ഒരു പോയിന്റ് വരച്ച് ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കുക ഉണ്ടോ. അപ്പൊ ഇതാണ് സിസ്റ്റേൺ എന്ന് പറയുന്നത്. സിസ്റ്റേണിന്റെ കഴിഞ്ഞ ശേഷം പിന്നെ എന്താണ് ഒരു ഹൈറ്റ് വന്നിട്ടായിരിക്കും എന്ത് വരുന്നത്, ഇതായിരിക്കും എന്താണ് പറയുന്നത് ഡൗൺ സ്ട്രീമിന്റെ ബെഡ് ലെവൽ എന്ന് പറയുന്നത്. സിമിലർലി നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോഴും ഇത് കണക്കായിരിക്കണം, ഇതെന്താണ് അപ്സ്ട്രീമിന്റെ ബെഡ് ലെവൽ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ അപ്സ്ട്രീം ബെഡ് ലെവൽ ഉണ്ടല്ലോ, ഈ അപ്സ്ട്രീം ബെഡ് ലെവലും ഈ ഡൗൺ സ്ട്രീം ബെഡ് ലെവലും ആയിട്ടുള്ള ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ടെക്നിക്കൽ ടേം ആണ് എന്താണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതവിടെ നിന്നോട്ടെ. ഇനിയിപ്പോ എന്താണ് വെള്ളം ഇവിടെ ഇങ്ങനെ ഒഴുകുകയാണ്, വെള്ളം ഇങ്ങനെ ഒഴുകി ആണ്ട് ഇങ്ങനെ വന്ന് വീണ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചു. അപ്പൊ ഇതെന്താണ് അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവലായിരിക്കും, ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവലായിരിക്കും, ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ വാട്ടറിന്റെ ഹൈറ്റാണിത്, ഇത് ഡൗൺ സ്ട്രീം ഡൗൺ സ്ട്രീം സൈഡിലെ വാട്ടർ ആയിരിക്കും, ഇത് രണ്ടും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത്രയും ഇതാണുള്ളത്. ഇനി ഇത് വെച്ചുകൊണ്ട് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ വരച്ച് ക്രസ്റ്റ് വോൾ വരച്ചു, സിസ്റ്റേൺ വരച്ചു, ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ വരച്ചു, അപ്സ്ട്രീം ബെഡ് ലെവൽ വരച്ചു, അപ്സ്ട്രീം ഫുൾ സപ്ലൈ വരച്ചു, ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ വരച്ചു, ഡ്രോപ്പ് എന്താണ് അപ്സ്ട്രീം ബെഡ് ലെവലും ഡൗൺ സ്ട്രീം ബെഡ് ലെവലും ആയിട്ടുള്ള വ്യത്യാസമാണ് ഞാൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. അത് ഇത്രയും മാർക്ക് ചെയ്തു. അപ്പൊ ഇത്രയും നിർബന്ധമായിട്ട് നിങ്ങൾ എന്താണ് നിങ്ങൾ വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷെ നമുക്കിത് മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും വരച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും വരച്ചു. അപ്പൊ അത് ഇങ്ങനെ വരയ്ക്കണമെന്നല്ല പറഞ്ഞാൽ, ഞാനിപ്പോ ഈ കാണിച്ച രീതി വരച്ചു, ഇതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി ഈ ഫിഗർ. നമ്മൾ വരച്ചു വരുമ്പോൾ ഇതാണൊക്കെ ഇരുന്നാലും യാതൊരു കുഴപ്പമില്ല, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാനിപ്പോ പറഞ്ഞ രീതി വരച്ചിരിക്കുന്ന ഞാനിതെന്ന് പറഞ്ഞാൽ അത് നോക്കി. അപ്പൊ ഇത്രയും വരച്ചു. ഇനി എന്താണ് നീ ഇത് വരച്ചതിന്റെ കൂടെ ഒരു കാര്യം കൂടെ വരയ്ക്കാൻ ഞാൻ വിട്ടുപോയി, സോറി. നമ്മുടെ ഒരു കാര്യം കൂടെ വേണം, അതായത് ഇതിന് മേളിലായിട്ടൊരു ടോട്ടൽ എനർജി ലൈൻ എന്ന് പറഞ്ഞൊരു ലൈൻ വേണം. നമുക്കറിയാം ഈ ടോട്ടൽ എനർജി ലൈനിലാണ് ഇത് ടി എൽ എന്ന് പറയും, അപ്സ്ട്രീം ടി എൽ ഡൗൺ സ്ട്രീം ടി എൽ എന്ന് പറഞ്ഞ് നമ്മൾ വരച്ചു വയ്ക്കുക, അതും കൂടെ വരച്ചു വയ്ക്കുക. അപ്പോൾ ക്രസ് വോള്, സിസ്റ്റേൺ, രണ്ട് ബെഡ്, രണ്ട് ഫുൾ സപ്ലൈ ലെവൽ, രണ്ട് ടി എൽ, അപ്സ്ട്രീമിന് മാത്രം ടി എൽ വരച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്തതുണ്ട്, അത് മാർക്ക് ചെയ്യുന്നതിലേക്ക് പോകും. നമ്മൾ വരച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ ക്വസ്റ്റിന് അതുള്ള അപ്സ്ട്രീം ബെഡ് ലെവൽ എന്ന് പറഞ്ഞ എത്രയായിരുന്നു, അപ്സ്ട്രീം ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 216.5 meters ആയിരുന്നു, അത് ഇതാ വരച്ചു. ഇതാണ് അപ്സ്ട്രീം ബെഡ് ലെവൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. നമ്മുടെ ഡൗൺ സ്ട്രീം ബെഡ് ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 21 എത്രയായിരുന്നു നമ്മുടെ ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ബെഡ് ലെവൽ ഡൗൺ സ്ട്രീം ഫിസിക്കൽ 215 ആണ്, 215.0. അപ്പം അതാണൊക്കെ വരച്ചു. നമ്മൾ അതാണൊക്കെ തന്നെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് 218.3 ആയിരുന്നു ഇല്ലേ. ഡൗൺ സ്ട്രീം സൈഡിലാണെങ്കിൽ ഫുൾ സപ്ലൈ 216.8 ആയിരുന്നു. ഓക്കെ, ഇനി എന്താണ്, അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരച്ചു. ഇനി ഡ്രോപ്പ് താണ്ട്, ഇതാണ് അപ്സ്ട്രീം ബെഡ് ലെവലും ഡൗൺ സ്ട്രീം ബെഡ് ലെവലും ആയിട്ടുള്ള വ്യത്യാസം എന്താണ് ഡ്രോപ്പ് എന്ന് പറഞ്ഞ രീതി കാണിച്ചു. ഇവിടെ സിസ്റ്റേൺ ഉണ്ട്, എല്ലാം അത്യാവശ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തു ഇല്ലേ. ഇനി ഇതിനകത്ത് കുറച്ച് മാർക്കിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. കുറച്ച് മാർക്കിങ് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നോക്കി, മാർക്കിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 1.8 meters ഡെപ്ത് ഉണ്ട്, അതിന് ക്യാപിറ്റൽ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. അതാണൊക്കെ തന്നെ ഡൗൺ സ്ട്രീം സൈഡിൽ എന്താണ് ഒരു വാട്ടർ ഡെപ്ത് ഉണ്ട്, അതിന് നിങ്ങൾക്ക് സ്മോൾ ഡി ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഡി ഡൗൺ സ്ട്രീം എന്ന് പറയാൻ കൊടുക്കുക, അത് എത്ര ആണ് 1.8 തന്നെ വരുന്നത്. ഇനി നമ്മൾ അടുത്തത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വരയ്ക്കേണ്ടത് ആയി നോക്കി, അപ്സ്ട്രീം ടി എൽ, അപ്സ്ട്രീം ടി എല്ലും നമ്മളെ ക്രസ്റ്റിൻ്റെ ഈ ടോപ്പ് ലെവൽ ഉണ്ടല്ലോ, നമ്മളെ ക്രസ്റ്റിൻ്റെ ഈ ടോപ്പ് ലെവലും ആയിട്ടുള്ള അപ്സ്ട്രീം ടി എല്ലും ക്രസ്റ്റിൻ്റെ ഈ ടോപ്പ് ലെവലും ആയിട്ടുള്ള ലെവലിനെ ഇ എന്ന് പറഞ്ഞ് വരയ്ക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ക്രസ്റ്റിൻ്റെ ലെവലിൽ നിന്ന് വാട്ടറിൻ്റെ ടോപ്പ് ലെവൽ വരെയുള്ള അപ്സ്ട്രീം സൈഡിന് ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ എച്ച് അപ്സ്ട്രീം എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരുന്നത്, കാരണം അത് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നതാണ്. താഴത്തുള്ള ഹൈറ്റിന് ക്രസ്റ്റ് ലെവലിൻ്റെ താഴെ മുതൽ ഫ്ലോർ വരെയുള്ള ഹൈറ്റിന് എച്ച് എന്നും പറയാം. ചുരുക്കി പറഞ്ഞാൽ അപ്പം നമുക്ക് എന്ത് പറയാം, വാട്ടർ ഡെപ്ത് അറ്റ് ദ അപ്സ്ട്രീം, അതായത് 1.8 meters എന്ന് പറയുന്നത് ഇതാണ്, സ്മോൾ എച്ച് പ്ലസ് ക്യാപിറ്റൽ എച്ച് എന്നോ ഓക്കെ എച്ച് അപ്സ്ട്രീം എന്നോ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേ കണക്ക് തന്നെ ക്രസ്റ്റ് ലെവലിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിൽ എന്താണ് ഇവിടം വരെയുള്ള ഡെപ്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു, ഡ്രോപ്പ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു, ഡ്രോപ്പ് എന്ന് പറയുന്നു. ഇതിൽ ഏകദേശം ഇവിടം വരെ വരൂ, ഡൗൺ സ്ട്രീം വരെയുള്ള ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്ന ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത്, ഇത്രയും മാർക്ക് ചെയ്യുക.